നമസ്കാരം. കറക്റ്റ് ഒരു 10 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വരുന്നത്. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ വണ്ടി പണിയായിരുന്നു. കുറെ പേര് വണ്ടി പണിയുന്ന വീഡിയോസ് ഇടണം, കുറെ പേര് വണ്ടി പണിയുന്ന വീഡിയോസ് ഇടണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മള് ഒരു അധികം വണ്ടി പണിയുടെ വീഡിയോസ് ഇടാതെ നമ്മള് പെട്ടെന്ന് പണികൾ തീർത്ത് വണ്ടി അങ്ങ് ഇറക്കി. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പൊ ഞാനും ഖലീൽ ഭായിയും കൂടെ ഞങ്ങള് നമ്മുടെ ഒരു മെയിൻ സ്പോട്ട് ഉണ്ട്, അങ്ങോട്ട് പോവാണ്. നമ്മള് വാൻ ലൈഫിന് വേണ്ടി വണ്ടി എടുത്തിട്ട് ശരിക്കും ഒരു മാസം കഴിഞ്ഞു. കഴിഞ്ഞ മാസം ലാസ്റ്റ് ആണ്, അല്ലല്ല, കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം ലാസ്റ്റ് ആണ് ഫസ്റ്റ് വീഡിയോ നമ്മുടെ വാൻ ലൈഫിന് വരുന്നത്. പിന്നെ കുറെ അധികം മെക്കാനിക്കൽ വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവിനൊക്കെ പോയി. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി പണിയാനുള്ള ഒരു സെറ്റപ്പ് നല്ല ആളുകളെയൊക്കെ നോക്കി കണ്ടില്ല. കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ പണിയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആളുകളെ കിട്ടണം. അവസാനം ഒരാളെ കിട്ടി, അങ്ങനെ നമ്മുടെ വണ്ടി പണിത് ഇറക്കി. എന്തായാലും ഇപ്പം സമയം ഒരു 7 മണി കഴിഞ്ഞു. അപ്പം നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾക്കാണ്. നമ്മളൊരു കുട്ടനാടിൻ്റെ ഒരു ഒരു ഭാഗ പ്രദേശത്തോട്ട് വന്നേക്കാണ്. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല രസമാണ്. ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ട്, ഈ ബൈപ്പാസ് അങ്ങ് എൻഡ് ചെയ്യുവാണ്. അതാണ് ഇവിടെ വേറെ വണ്ടികളുടെ ശല്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് വണ്ടിയുടെ കാഴ്ചയാണ്. നമ്മുടെ മച്ചാൻ കിടക്കുന്നു. ഇനിയാണ് നമ്മുടെ വണ്ടിയുടെ സെറ്റപ്പുകൾ. എങ്ങനെയുണ്ട് കിടിലം പരിപാടിയല്ലേ ഇത്? നമ്മള് അതായത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഫസ്റ്റ് വീഡിയോ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പൊ നെറ്റിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതെല്ലാം കണ്ട് നമ്മൾ കുറെ റെഫർ ചെയ്ത് നമ്മുടെ രീതിക്കും കൂടെ ഒക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് റെഡിയാക്കിയ ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു സംഭവത്തിന്റെ പണികൾ മൊത്തം കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമ്മുടെ പ്ലംബിങ് വർക്കും ഇലക്ട്രിക്കൽ വർക്കും ഒക്കെ ഉണ്ട്. അപ്പം ഇലക്ട്രിക്കൽ വർക്ക് പൂർണ്ണമാകാതെ നമുക്ക് ഒരു ലോങ് ഡ്രൈവിന് പോകാൻ പറ്റത്തില്ല. അത് തീരുന്നവരെ നമുക്ക് നല്ല കിടിലം ചെറിയ ട്രിപ്പുകൾ കേരളത്തിനകത്തേക്ക് ആയിരിക്കാം. അപ്പം എന്തായാലും നമുക്ക് ഓരോരോ സെറ്റപ്പ് വെച്ച് കാണാം. ഫസ്റ്റ് സംഭവം നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇതൊരു ഡ്രോയറാണ്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട എന്താണ് പ്ലേറ്റോ, ഈ പറയുന്ന സ്പൂണ്, കത്തി, കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സംഭവം സെറ്റ് ചെയ്യണം. നമ്മളിപ്പം അതൊക്കെ ഒരു ഒരു ബാഗ് പോലെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഓർഗനൈസ് ആയിട്ടിരുന്നോളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ഗ്യാസ് സ്റ്റൗ. നമ്മൾ സിംഗിൾ ബർണർ സ്റ്റൗ ആണ് വെച്ചേക്കുന്നത്. കാരണം നമുക്ക് അത്യാവശ്യം വേണ്ട കുക്കിങ് കാര്യങ്ങളൊക്കെ കോമ്പാക്റ്റബിളായിട്ട് ഒരു സിംഗിൾ ബർണറിനകത്ത് നടക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇതുണ്ടോ, ഒരു വർക്കിംഗ് സ്പേസാണ്. ഇതെങ്ങനെ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ സപ്പോർട്ടാണ്. ഇതാകുമ്പം 20 രൂപയ്ക്കകത്ത് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അത്യാവശ്യം സ്ട്രോങ്ങുമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന നേരം നമ്മുടെ കുക്ക് ചെയ്ത സാധനങ്ങളോ മറ്റ് കട്ടിങ്ങിൻ്റെ പരിപാടികളോ കാര്യങ്ങളോ ഒക്കെ ഇവിടെ നല്ല സുഖമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ അതുപോലെ തന്നൊരു സ്പേസ് ഉണ്ട്. നമുക്കൊരു സെർവിങ് സ്പേസ് പോലെ അല്ലെ, വർക്കിംഗ് സ്പേസ് പോലെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വെയിറ്റൊക്കെ താങ്ങുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ താഴെയാണ് നമ്മുടെ മെയിൻ സ്റ്റോറേജ് വരുന്നത്. വേണ്ടോ നമുക്ക് നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ഈ വർക്ക് ചെയ്തേക്കുന്നത് ഇമ്പോർട്ടൻസ് 50-50 ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് സ്റ്റോറേജിന് 50% പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളൊരു ലോങ് ഡ്രൈവ് പോകുമ്പോൾ, ഷോർട്ട് ഡ്രൈവ് ആണെങ്കിൽ കുഴപ്പമില്ല, ലോങ് ഡ്രൈവ് പോകുമ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസും മറ്റ് കാര്യങ്ങളും ഒക്കെ വെക്കാൻ നമുക്ക് സ്റ്റോറേജ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളതൊരു 50-50, അതായത് ഉറങ്ങാനുള്ള ആ ഒരു സ്പേസും നമ്മുടെ സ്റ്റോറേജിൻ്റെ സ്പേസും എല്ലാം കൂടെ ഒരു 50 ഇമ്പോർട്ടൻസിലാണ് ചെയ്തേക്കുന്നത്. എന്തായാലും നമ്മുടെ ആവശ്യങ്ങൾ അതിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാഷിംഗ് ചെയ്യുന്ന, അതായത് നമ്മുടെ വാഷ് ബേസിനാണ്. വേണ്ടോ ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഈ സാധനം ഇങ്ങോട്ട് താക്കുമ്പോൾ നമുക്കിത് വാഷ് ബേസിനായി. അതും നേരത്തെ പറഞ്ഞ കണക്ക് നമുക്കൊരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷ് ബേസിൻ സ്ട്രോങ് ആയി. ഇപ്പം ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ടാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഷ് ബേസിനും സെറ്റായി. അടിപൊളിയല്ലേ?
നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ പ്ലംബിംഗ് വർക്ക് മിച്ചം ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടെ ഒരു പൈപ്പ് വരും, ആ പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അത് അത് ശരിക്കും നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയുണ്ട്. രണ്ട് ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒരു താമസം. അപ്പോൾ അതുവരേക്കും നമ്മൾ തൽക്കാലം ഒരു ടെമ്പററി സെറ്റപ്പ് ഉണ്ട് നമ്മുടെ അടുത്ത്, അത് കാണിച്ചു തരാം. എങ്ങനെയുണ്ടേ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെള്ളം കുടിക്കാനൊക്കെ വെള്ളം വരുന്ന വാട്ടർ ക്യാൻ ഇല്ലേ, ആ വാട്ടർ ക്യാനിൻ്റെ മുകളിൽ വെക്കാനുള്ളൊരു വാട്ടർ പമ്പാണ്. ആ പമ്പ് നമ്മൾ തൽക്കാലത്തേക്ക് ഇതിലോത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോക്കൽ ഓട്ടങ്ങളൊക്കെ ഇതിൽ നടക്കും. അത് കഴിഞ്ഞ് നമ്മുടെ മറ്റേ പ്ലംബിങ്ങിനുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതൊരു ഫുള്ള് സെറ്റായിട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇതുണ്ട്, ഈ ഈ പറയുന്ന ഈ ഒരു സിങ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ഹോള് ഉണ്ടോ, ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം താഴേക്ക് ഡ്രെയിനായി പോവും. ഇനി അഥവാ അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ സാധനം ഇങ്ങനെ പൊക്കി എടുത്തതിന് ശേഷം അത്യാവശ്യം ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കിതിങ്ങനെ ഡിസ്പോസ് ചെയ്ത് കളഞ്ഞാലും മതി. വെള്ളമല്ലേ, അത് കാരണം കുഴപ്പമില്ല, ഹാർഡ് വേസ്റ്റ് അല്ലാത്ത കാരണം ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ വാഷ് ബേസൻ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് അത്രയും അതൊരു വലിയ സ്പേസാണ്. ആ വലിയ സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും, അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആയത് കാരണം ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് പഴയതുപോലെ നമുക്ക് താഴേക്ക് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ക്യുക്കായിട്ടുള്ള സെറ്റപ്പാണ്, നമുക്ക് അധിക സമയമൊന്നും വേണ്ട, ഒരു അര മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് സംഭവങ്ങളൊക്കെ റീസെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം ചെയ്തേക്കുന്നത്. നമുക്ക് അധികം ടൈം എടുക്കുന്നത് കഴിഞ്ഞു, ഇതിൻ്റെ സപ്പോർട്ട് വെച്ചു അടച്ചു, സിമ്പിൾ. പിന്നെ ഇതിൻ്റെ അടിവശത്ത് ഇതുണ്ട്, ഏറ്റവും താഴെ നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് നമ്മുടെ ക്യാമ്പിംഗ് ടേബിള്, പിന്നെ ടെൻറ്റ്, പിന്നെ നമ്മുടെ വണ്ടിയുടെ ജാക്കി, എന്തെങ്കിലും സ്പെയർ പാർട്സ് കാര്യങ്ങൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അടിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ ലോങ് ഡ്രൈവിന് പോകുമ്പോഴത്തേക്ക് അത് നമുക്ക് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം കൂടൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഒരു സ്പേസിനകത്ത് നമ്മളിതെല്ലാം മാനേജ് ചെയ്തേക്കുന്നത്. നമുക്ക് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇത്രയും ഹൈറ്റിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോറേജ് സ്പേസിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ഹൈറ്റിൽ ചെയ്തേക്കുന്നത്. ഇനി അഥവാ ഭാവിയിൽ നമുക്ക് അതൊരു ഇഷ്യൂ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ താഴത്തെ ഈ കാല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ഇഞ്ച് സ്പേസ് നമുക്ക് ഇവിടെ താക്കാൻ പറ്റും. അപ്പോൾ അത്രയും കൂടെ നമുക്കിവിടെ ഒരു ബെഡിങ് സ്പേസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊരു നമ്മളൊരു ഓപ്ഷനാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞുണ്ട് നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഇത് ഉണ്ടോ, ഇതാണ് നമ്മുടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ക്യാന്. 25 ലിറ്ററിൻ്റെ 2 ക്യാനാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ കുക്കിങ്ങും 2 കുളിയൊക്കെ നമുക്ക് 1 ക്യാനിനകത്ത് നടക്കും. അതുകൊണ്ടാണ് നമ്മൾ 2 ക്യാൻ വെച്ചേക്കുന്നത്. അതാണ് സ്റ്റോറേജ് സ്പേസ്. പിന്നെ ഈ പറഞ്ഞ കണ്ടെയ്നേഴ്സൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ആണ് നമ്മളുടെ ബെഡിങ്. ഈ കാണുന്ന സ്പേസാണ് നമ്മുടെ ബെഡിങ്ങിനുള്ള സംഭവങ്ങൾ. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ബാ. ഈ ബെഡിങ്ങിൻ്റെ സംഭവം ശരിക്കും നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന കാരണം യാത്ര പോകാൻ ശരിക്കും നമുക്ക് 4 പേർക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കൺവേർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ 2 പേരും ബാക്കിൽ 2 പേർക്കും ഇരിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് കിടക്കാൻ 2 പേർക്കുള്ള സംഭവങ്ങളാണ് ഇതിനകത്തുള്ളൂ. ഇനിയിപ്പോൾ 3 പേരൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ ഒരു ടെൻറ്റ് നമുക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ടെൻറ്റൊക്കെ വെളിയിൽ വിരിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ബെഡിൻ്റെ കാണിച്ചു തരാം. ഈ സീറ്റ് ഇങ്ങോട്ട് മടക്കുക. ഇതാണ് നമ്മുടെ ബെഡ്. ഇത് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക. അത് നമ്മൾ ഇങ്ങനെ വലിച്ച ആ ഒരു 2 സ്ലോട്ട് ഉണ്ട്, ആ സ്ലോട്ടിലോട്ട് ഇടുക. ആ സ്ലോട്ടിലോട്ട് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു ചെറിയൊരു ബെൽറ്റ് സെറ്റപ്പാണ്, അതിലേക്ക് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെക്കും.
നമ്മളീ ഒരു ഒരു ബെൽറ്റ് സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇവിടെ വരുന്ന ഈ പില്ലറിൻ്റെ ഈ ഹാൻഡിലാണ്. അത് ശരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലായത് കാരണം നല്ല സെറ്റപ്പായിട്ടിരുന്നോളും. അതുകൊണ്ട് നമുക്ക് വണ്ടിക്കകത്ത് വേറെ ഒരു രീതിയിലുള്ള എന്തെങ്കിലും സ്ക്രൂവിങ്ങോ വെൽഡിങ്ങോ ടച്ചിങ്ങോ ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ എൻ്റയർ യൂണിറ്റ് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇത് ജസ്റ്റ് പൊക്കി വെച്ചതിന് ശേഷം അതുപോലെ എടുത്ത് താഴെ വെക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിക്കകത്ത് യാതൊരു വിധത്തിലുള്ള മോഡിഫിക്കേഷൻസിൻ്റെയോ ഒരു പ്രശ്നവും വരുന്നില്ല. ഈ ബെഡ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇത് വലിക്കുമ്പോൾ ഫുള്ള് നമ്മുടെ ക്ലീൻ ബെഡ്. ഇനി ഇതിനകത്ത് കയറുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. നല്ല സിമ്പിളായിട്ട് കയറാം. നല്ല രീതിയിൽ നമുക്ക് തിരിഞ്ഞു കിടക്കാം. ഒരു പ്രശ്നവുമില്ല. നല്ല ഹെഡ് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ട്രെയിൻ ഇല്ലേ, ആ ട്രെയിനിൻ്റെ മിഡിൽ ബെർത്തിൽ വരുന്ന അതേ സ്പേസ് കുറച്ചുകൂടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ കണക്ക് വേണമെങ്കിൽ നമുക്ക് ആ താഴത്തെ ആ ഒരു സ്റ്റോറേജ് സ്പേസ് കട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഏകദേശം ഈ ഒരു 5 ഇഞ്ചിന് മുകളിൽ നമുക്ക് സ്പേസ് കിട്ടും. അതിൻ്റെ ആവശ്യമില്ല. ഇത് വളരെ കംഫർട്ടബിളാണ്. കാരണം നമ്മൾ ശരിക്കും യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം മിനിമലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒരു പക്ക ആയിട്ടുള്ളൊരു സെറ്റിങ്ങാണ്. നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അത് ഈ വണ്ടിയിൽ നമുക്ക് ഇരുന്നുള്ള സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കുറയും. അപ്പം അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കണക്കിൽ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കാറ്റിന് വേണ്ട ഒരു ചെറിയ ഫാനും സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണം. എന്നാലേ നമുക്ക് കിടന്നുറങ്ങാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യണം. ശരിക്കും നമ്മൾ ഈ വണ്ടി പണിയാൻ കയറ്റി, നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ വണ്ടി പണിയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് എവിടെ ചെയ്തതെന്ന് എന്നുള്ളതൊക്കെ ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല. ഇതൊരു പുതിയ വർക്ക്, ഒരു ക്രിയേറ്റീവ് വർക്കായത് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സമയമെടുക്കും. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ചെയ്ത സ്ഥലത്തിൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഐഡിയയും കാര്യങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ അവർ വൃത്തിയായിട്ട് ചെയ്ത് തരും. നമ്മൾ പണിയാൻ കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇറക്കണമല്ലോ. കാരണം നമ്മളെ ഈ ഒരു യാത്ര പോകാനുള്ള തിരക്കിലും നമ്മൾ പെട്ടെന്ന് വിചാരിച്ചാണ്. കുറച്ചധികം പണികളൊക്കെ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. അത് ശരിക്കും നമ്മൾ ടൈം കൊടുക്കാഞ്ഞതുകൊണ്ടാണ്. ശരിക്കും ഒരു 10-15 ദിവസമൊക്കെ എടുത്ത് ചെയ്യുവാണെങ്കിൽ വൃത്തിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് അവസാനം നമ്മൾ പോയി നിന്ന് ഞാനും കൂടെ ഒക്കെ കൂടി നിന്നാണ് വർക്ക് ചെയ്തത്. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. കുറച്ച് വർക്ക് അറിയാൻ കാരണം അതൊക്കെ നമ്മൾ പെട്ടെന്ന് തീർത്തു. പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് സമയമൊക്കെ എടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ പറ്റും. എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണുകയും ചെയ്യാം. ഇതുണ്ട്. കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു പോർഷൻ സ്പേസ് ഉള്ളെന്ന്. പക്ഷേ ഇതല്ല ഇതിൻ്റെ സ്പേസ്. ഇതിനകത്ത് നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. അകത്തോട്ട് കുഴിഞ്ഞു കിടക്കുക. ഇത് ചെറിയൊരു തട്ട് പോലെ മാത്രമായതുകൊണ്ട് നമുക്ക് പുറത്തു നിന്ന് അത്രയും തോന്നും. പക്ഷേ അകത്ത് നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് കിടക്കുമ്പോൾ നല്ല രീതിയിൽ സ്പേസ് കിട്ടും. അടിപൊളിയാണ്. കാരണം നമ്മളിങ്ങോട്ട് തിരിഞ്ഞു കിടന്നപ്പം സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. അതാണ്, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ദിലീപ് ഭായി, നിങ്ങളും കൂടെ ഒന്ന് കയറി കിടന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ശരി ശരി. യെസ്, അത്യാവശ്യം ഇരിക്കാൻ സാധനമുണ്ടല്ലേ. പിന്നെ അകത്തോട്ട് സ്പേസ് ഉണ്ട്. നേരത്തെ കാണിച്ചില്ലായിരുന്നു. ആ ഒരു സ്പേസ് ഉള്ള കാരണം നമുക്ക് ഇതിനകത്ത് ഒരു കൺജക്ഷൻ ഫീൽ ചെയ്യത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് വരുന്നുണ്ട്. ഇത്രയും വ്യത്യാസം. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ട് വരുന്ന ACയുടെ വെൻ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ഓണാക്കി ഇടുവാണെങ്കിൽ നല്ല സുഖമായിട്ട് ഇവിടെ കിടക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹൈറ്റ് അതിനുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. കിടപ്പങ്ങളുടെ കയ്യിൽ ഭായി ഇവിടുത്തെ ഇവിടുന്ന് ഒരു ബീച്ച് സൈഡിലൊക്കെ കൊണ്ടുവിടാൻ ബീച്ച് തന്നെ അല്ലേ തന്നെ ഇപ്പം വ്യൂ ആണ് അല്ലേ. നമുക്ക് നമ്മുടെ ആസ്ഥാനമായ സുലൈമാനി അടിക്കേണ്ട സമയം. സുലൈമാനി അടിക്കുന്ന സമയമല്ല. അപ്പൊ നമുക്ക് ഓരോ സുലൈമാനി അടിക്കാം. അതുവഴി ഇറങ്ങാം. 360 ഡിഗ്രി ഇറങ്ങാം.
സുഖമായിട്ടിറങ്ങാം അല്ലേ. അപ്പൊ നമ്മുടെ സുലൈമാനിക്കുള്ള പരിപാടികൾ തുടങ്ങാം. പാല് വെച്ച് തിളപ്പിച്ച് കഴിക്കുകയാണ് നല്ലത്. അതെ, പാല് കാച്ചിലായിരുന്നു ഉദ്ഘാടനം നല്ലത്. നമ്മുടെ സുലൈമാനി കാച്ചാ നമുക്ക്. അതെ, നമ്മുടെ ക്യാമ്പിംഗ് ഐറ്റം, നമ്മുടെ ക്യാമ്പിംഗ് ടെൻറ്റ് മൂന്നാർ വീഡിയോസിലും മറ്റുമൊക്കെ നിങ്ങൾ കണ്ടുള്ളതാണ് ആ സാധനം. അതിനകത്ത് തന്നെയാണ് നമ്മളിവിടെയും വെക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ ഒരുപാട് സ്പേസും മൾട്ടി യൂട്ടിലിറ്റി ആയിട്ടൊക്കെ സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കുറേ ഐറ്റത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആളിൽ ചോദിച്ചിട്ടുണ്ട്. പഴയ വീഡിയോ നോക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു. മറ്റേത് ഭയങ്കര സൗണ്ടാണ്, പക്ഷെ ഇത് സൈലന്റ് ആണ്. നമ്മുടെ പർപ്പസിന് പിന്നെ ഇത് നമ്മൾ എടുത്ത് വെക്കണം. ഏതാകുമ്പോ നമ്മള് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി കണക്ട് അല്ലേ. നമുക്ക് പല്ല് വെക്കാൻ മോൻ കഴുകാനൊക്കെ ഇത് മതി. ധാരാളം ഇവിടെ വെക്കാം. കേട്ടോ, ഇവിടെ നല്ല രണ്ട് സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് നമ്മൾ ബഡ്ജറ്റഡ് ആയിട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അതായത് നമുക്ക് കുറേ ഡ്രോയർ സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡിലും അപ്പുറം എല്ലാം ഡ്രോയർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും മെറ്റീരിയൽ കോസ്റ്റ് കൂടും. ഇതുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഈ ഒരു കമ്പിക്ക് 20 രൂപയായിട്ടുള്ളൂ, 20 രൂപ. നേരെ മറിച്ച് നമ്മൾ ഇതിന് ആ ഒരു ഫോൾഡിങ് ടൈപ്പിൻ്റെ ആ ഒരു മെക്കാനിസം വെക്കാനാണെങ്കിൽ അതിൽ ഒരു സെറ്റിന് തന്നെ 800 രൂപ 900 രൂപയുണ്ട്. അപ്പോൾ രണ്ടെണ്ണം വെക്കുമ്പോഴത്തേക്കും 2000 രൂപയ്ക്ക് എടുത്തേ. അത് നമ്മൾ 20 രൂപയ്ക്ക് അത് ലാഭിച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തു. ഇത് ശരിക്കും പഴയ ഒരു സാധനമാണ്. ഇതുകൊണ്ട് ഇത് USB ചാർജ് ചെയ്യുന്നതാണ്. USB ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ദിവസമൊക്കെ എൻ്റെ ചാർജ് നിൽക്കും. ഓ, ഞാൻ എന്താ ഈ സംഭവം ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. രണ്ട് ബട്ടൺ ഉണ്ട്. ഒരു ബട്ടൺ ഞെക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വരും, ഒരു ബട്ടൺ ഞെക്കിയാൽ 600 ml വെള്ളം വരും. ഓ, സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാം. ഇത് ഇത് ഉപകാരം എന്നാണെന്നറിയ ഈ സാധനം. ഈ സാധനം നമ്മുടെ വലിയ എത്രയാണ് 25 മറ്റേ വാട്ടർ ക്യാൻ ഇല്ലേ നമ്മൾ കൊണ്ട് കമത്തി വെക്കുന്നത്, ആ സാധനം കൊണ്ട് നേരെ വെച്ചിട്ട് ആ സാധനത്തിന്റെ മുകളിലോട്ട് ജസ്റ്റ് ഇറക്കി വെച്ചാൽ മതി. ഈ ലേഡീസിനൊക്കെ വന്നിട്ട് ഈ സാധനം കമത്തി വെക്കാൻ, ഈ കുപ്പി അതിനകത്തോട്ട് കമത്തി, നമുക്ക് തന്നെ പാടാണ് ഈ സാധനം കമത്തി വെക്കുക എന്നുള്ളത്. അപ്പൊ ഇത് വലിയൊരു ഗുണമുള്ള ഒരു സാധനമാണ്. ഇത് ഞാൻ ഏതാണ്ട് 2 വർഷം മുമ്പ് കണ്ട് വാങ്ങിച്ചു. അത് ഞാൻ ചെറിയ ഇങ്ങനെ വെക്കാൻ വേണ്ടി ചെറിയ തെർമോക്കോളൊക്കെ വെച്ചിട്ട് അതിന്റെ ഇത് സൈഡിൽ കൂടെ കണക്ഷൻ ഒക്കെ എടുത്തേക്കാണ്. എല്ലാം ജുഗാഡാണ്. ജുഗാഡ് എന്ന് പറഞ്ഞാൽ ഒപ്പീര്. അതായത് നമ്മുടെ കടിഞ്ചായ ചൂടായി നമുക്ക് ആദ്യമായിട്ട് വാഷ് ചെയ്യാം. ഇതേ കരിൽഭായി വേറൊരു സംഭവം ശ്രദ്ധിച്ചോ, ഒട്ടും വെള്ളം. ആ വെള്ളം നമ്മൾ മറ്റേ മോട്ടോർ പമ്പ് ആണെങ്കിൽ ഒരുപാട് വെള്ളം നമുക്ക് പോകും, ഇത് വളരെ കുറച്ചേ നമുക്ക് വെള്ളം പോകത്തുള്ളൂ. പ്രൂഫ് ആണോ, വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ, വെള്ളം വീണാൻ പ്രശ്നമൊന്നുമില്ല. അല്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, വലിയ ഇഷ്യൂല്ല. ഇത് തന്നെ അങ്ങ് സ്ഥിര സെറ്റപ്പ് ആക്കിയാലോ, നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ. ശരിക്കും നമുക്ക് ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ 2 ദിവസം നിൽക്കുന്നില്ല, 2-3 ദിവസത്തിന് മേളിലേക്ക്. കാരണം നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നില്ല. നമ്മളീ പറയുന്ന കണക്ക് വാൻ ലൈഫ് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മീലും ഒന്നും നമ്മൾ കുക്ക് ചെയ്യത്തില്ല. ഒരു ദിവസം 1 നേരം 2 നേരം അങ്ങനത്തെ അതിൽ കൂടുതലൊന്നും നമ്മൾ കുക്ക് ചെയ്യത്തില്ല. ആ ഒരു സെറ്റപ്പ് ആയതാണ് നമുക്ക് ഒരുപാട് ഇതിന്റെ എന്താ യൂസേജ് അങ്ങനെ കണ്ടമാനം വരുന്നില്ല. അപ്പൊ ഒരു 4 ദിവസമൊക്കെ സുഖമായിട്ട് ഇരിക്കും. നമ്മുടെ സുലൈമാനി റെഡി, നമ്മുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് പുള്ളിയെ പൊക്കി പറയണമെന്നും അല്ല എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മളൊരു ഒരു കേർട്ടിസി അല്ലെങ്കിൽ ഒരു താങ്ക്സ് എന്തായാലും പറയണം. കാരണം കലീൽഭായിയുടെ ഒക്കെ ഒരു വൻ സപ്പോർട്ട് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. തീർച്ചയായും വിഷ്ണുഭായി നമ്മുടെ വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് നമ്മുടെ കൂടെ നിന്ന് സെറ്റ് ചെയ്താണ്. അതുപോലെ നമ്മുടെ വണ്ടി പണി ചെയ്തതെന്ന് അവിടെ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല അവർ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആണല്ലോ നമുക്ക് വേണ്ടി എടുത്ത് തന്നെ അവർ ചെയ്ത് തന്നു. അപ്പോൾ തീർച്ചയായും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പണിയണമെന്നുണ്ടെങ്കിൽ
അവരെ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്നും പണിയാൻ ശ്രമിക്കുക, കുറച്ച് ടൈം എടുത്ത് കുറച്ച് സമാധാനത്തിൽ ചെയ്യുക. അപ്പം നല്ല ഡീസൻ്റ് ആയിട്ട് ഇതിനേക്കാളും വൃത്തിയായിട്ട് നിങ്ങൾക്ക് പണി നടക്കാൻ പറ്റും. അപ്പം നമുക്ക് കലീൽ ബായ്, യെസ് കഴിഞ്ഞ വീഡിയോയിലെ നമ്മുടെ ഗ്ലാസ് ആ ഡോറിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്, സുലൈമാനിക്ക് നല്ലതാണല്ലോ. സുലൈമാനി വിട്ടൊരു കളിയില്ല. പിന്നെ എല്ലാവരും വാൻ ലൈഫിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന സംഭവമാണ് നമ്പർ ടുവിന്റെ സംഭവങ്ങൾ എങ്ങനെയാണെന്നത്. അതിനിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് രീതിയിലാണ് നമ്മൾ അതിനെ ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്സ്, അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നിടത്ത് അല്ലെങ്കിൽ പമ്പുകളിൽ അവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട്, നമുക്ക് പോർട്ടബിൾ ടോയ്ലറ്റ് അല്ലെങ്കിൽ ബയോ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള കെമിക്കൽ ടോയ്ലറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ അതും ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പോട്ടി ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഈ വയ്യാത്തവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ, പീക്കു. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോൾഡബിൾ ആണ്, ആ സാധനവും മടക്കി നമുക്കിതിൻ്റെ അടിയിലോട്ട് വെക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ആ കെമിക്കൽ ടോയ്ലറ്റ് സംഭവമാണെങ്കിൽ അത് നല്ലൊരു കംഫർട്ടബിൾ സ്പേസ് എടുക്കും. ഇനി ഇൻകേസ് നമ്മളത് വാങ്ങിക്കുവാണെങ്കിൽ തന്നെ നമ്മളത് മേലെ ക്യാരിയർ എണ്ണം വെച്ചിട്ട് അതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ മറ്റേ ആ ടെൻറ്റ് കിട്ടും, അത് കോമൺ ആയിട്ട് ഒരു ബാത്റൂം ടെൻറ്റ് അല്ലെങ്കിൽ ക്യാമ്പിംഗ് ടെൻറ്റ്, നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും കുളിക്കാൻ നേരം കൊണ്ടുപോകുന്ന സെൽഫ് ക്ലീനിങ്ങിന് വേണ്ടിയുള്ള ടെൻറ്റുണ്ട്. ആ സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ കുളിയും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ കണക്ക് അതിനകത്ത് നടക്കും. അപ്പോൾ അതാണ് നമ്മുടെ സെൽഫ് ക്ലീനിങ്ങും നമ്പർ വൺ നമ്പർ ടുവിൻ്റെ ഒക്കെ ഒരു പ്ലാൻ മനസ്സിലിട്ടേക്കുന്നത്. പക്ഷേ അതിനൊക്കെ മുമ്പ് നമുക്ക് നമ്മുടെ ആ ഇലക്ട്രിക്കൽ വർക്ക് തീർക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ദൂരയാത്ര പോകുമ്പം എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ സംഭവം വേണം. അതുപോലെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ സംഭവം കലീൽ ഭായ് നിങ്ങൾക്കും അറിയത്തില്ലല്ലോ. ഞാൻ ഒരു സംഭവം ഇന്നലെ ഞാനൊരു ടേബിൾ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷേ ടേബിളിൻ്റെ ആവശ്യമില്ല, വേറൊരു ഐഡിയ ഉണ്ട് ഞാൻ കാണിച്ചു തരാം. ചെറിയ കുഷ്യൻ മേടിച്ചിട്ടാ മതി, ഇരിക്കുന്ന കുഷ്യല്ലേ, ഇരിക്കുന്ന കുഷ്യൻ അല്ല. ഇപ്പം വേണമെങ്കിൽ നമുക്ക് അത് ഇതിനെ എടുത്തിട്ടാ മതിയല്ലോ, ഇവിടെ കുഷ്യനുണ്ട്. ഓ, ഒരു ചെറിയ കുഷ്യൻ ഉണ്ട്. നമുക്ക് അത്ര ഒരു ഭയങ്കര ഡിസ്കംഫോർട്ട് ഒന്നും ഇല്ല, പിന്നെ ലെഗ് സ്പേസ് കുറവാണ്. പക്ഷെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അതും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. ഇത് ബാക്കിലോട്ട് ഇടുന്നു. ക്യാമ്പിംഗ് ചെയർ ഇല്ലേ, ക്യാമ്പിംഗ് ചെയർ ഇങ്ങോട്ട് ഇടുക. ഈ സ്പേസിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മടക്കി കഴിഞ്ഞാൽ ഇവിടെയും ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ രണ്ട് ക്യാമ്പിംഗ് ചെയർ വാങ്ങിക്കാൻ പോകുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ, നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. അപ്പോൾ ആ സാധനം ഇവിടെ ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇവിടെ ഇവിടെ വെക്കുവാണെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് എഡിറ്റും ചെയ്യാം, ഭക്ഷണവും കഴിക്കാം, അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ കിട്ടും. പിന്നെ ഈ സംഭവം കണ്ടു, ഇത് ഞാൻ നിങ്ങളെ ശരിക്കും കാണിച്ചില്ല. ഇതെന്നു വെച്ചാൽ സ്റ്റോറേജ് സ്പേസാണ്. ഇത് കണ്ടോ, ഇവിടെ ഈ പൊക്കത്തിൽ ഇത്രയും നമുക്ക് നമ്മുടെ ബാഗ്, തുണിയെ, കാര്യങ്ങളെ, ക്യാമറ, എക്യുപ്മെൻറ്റ്സ് എല്ലാം വെക്കാൻ പറ്റും. നമുക്ക് മുകളിലൊരു ക്യാരിയറിൻ്റെ ആവശ്യം ഇപ്പോൾ വരുന്നില്ല. കാരണം നമ്മൾ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് രണ്ട് പേരുടെ ഉള്ളവരെ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ദൂരയാത്ര പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു 50-50 കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് സ്പേസിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇവിടെ ഒരു സ്പേസ് കിട്ടും. ഈ സീറ്റ് മടക്കി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ വരെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും സ്പേസ് അല്ലാത്ത സമയത്ത് നമുക്ക് വേസ്റ്റേജ് ആവും. അത് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി അതിലൂടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തേക്കുന്നത്. അത്രയൊക്കെ വർക്കുകളാണ് നിലവിൽ നമ്മുടെ വണ്ടിയിൽ തീർന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിംഗ് വർക്കുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ തീർന്നാലേ നമുക്കൊരു ദൂരയാത്ര പോകാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് നമ്മൾ കുറച്ച് കേരള ട്രിപ്പ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ പറയുന്ന പെൻഡിങ് വർക്കുകളുടെ കാഴ്ചകളും ഒക്കെ കാണാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എൻ്റെയും കലീൽ ബായുടെയും. Bye-bye.